டாக்டர் வர்ணாசிரம தர்மம் வர்ணாசிரம தர்மம் பண்ணால் அது குறித்து எந்தா நீங்க அறியுது അതിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിലൊക്കെ ഈ ജാതി വ്യവസ്ഥയാണെന്നൊക്കെയാണല്ലോ ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഇതിനകത്ത് അങ്ങനെ ഒരു ഇത് വരുമോ? ഇങ്ങനൊരു വിവേചന വൃത്തിയുള്ള ഒരു ജാതി വ്യവസ്ഥയാണോ ഉദ്ദേശിക്കുന്നത്? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമപി മാം വിദ്ധി അകർത്താരമപ്യേ. നാല് വർണ്ണങ്ങളെ, ജാതികളെ നല്ല വർണ്ണം, വർണ്ണങ്ങളെ, നാല് നിറങ്ങളെ, വർണ്ണം ഓരോരുത്തരുടെ മനോഭാവത്തിനനുസരിച്ച് അയാളുടെ ശരീരത്തിന്റെ ചുറ്റുപാടും ഉള്ള പരിവേഷത്തിൽ ഓറയില് കളർ ഉണ്ടാവും എന്ന് പറയല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഗോവയിന്ന് ഓറ ഇമേജിംഗ് മെഷീൻ ഉണ്ട്, ദ ഹോൾ ബോഡി ഇമേജിംഗ് മെഷീൻ. അതില് ഓറ കാണാം നമുക്ക്. അത് മഡ്ഡി കളറായിരിക്കും വിഷ്യസായിട്ടുള്ള ആൾക്കാരുടെ. അഗ്രസീവായിട്ടുള്ളവരെ റെഡ് സ്ട്രീക്സ് കാണും. ഗോൾഡ് ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് ഗ്രീൻ സ്ട്രീക്സ് കാണും. പിന്നെ വളരെ ത്യാഗികളായിട്ടുള്ളവർക്ക് യെല്ലോ സ്ട്രീക്സ് കാണും. ഡിവൈൻ പെർസെപ്ഷൻ കിട്ടിയിട്ടുള്ളവർക്ക് ഗോൾഡൻ യെല്ലോ കളർ കാണും. റിയലൈസ് സോൾസിന് ബ്ലൂ കളർ കാണും. അപ്പൊ ഈ കളറുകൾ അക്കോർഡിംഗ് ടു ഗുണകർമ്മ വിഭാഗം, നമ്മുടെ കർമ്മത്തിന്റെ ഗുണത്തിനനുസരിച്ച് ാണ് ഈ കളറ്. തസ്യ കർത്താരം അപി മാം, അതിന്റെ കർത്താവ് ഞാനാണ് എങ്കിലും വിദ്ധി മനസ്സിലാക്കിയാലും അകർത്താരം അവ്യ, അവ്യനായ ഞാൻ അതിന്റെ കർത്താവല്ല. അപ്പൊ ഞാനാണെന്ന് പറയുകയും ചെയ്യാം, ഞാനല്ലാന്നും പറയുന്നു രണ്ടും. അത് ഏതുപോലെ വെച്ചാല് ഒരു ബൾബിൽ കൂടെ കരണ്ട് വന്നാൽ ആ ബൾബിന്റെ കളർ നീലനിറോ പച്ച നിറോ ആ കളറും അതിന്റെ ഡിസൈനുമാണ് പുറത്തേക്ക് കാണും. അപ്പൊ കരണ്ട് വന്നപ്പോഴല്ലേ ഇത് കണ്ടത്, അതുകൊണ്ട് കരണ്ടാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയാം. പക്ഷെ വാസ്തവത്തിൽ കരണ്ടില് കളറുമില്ല ഡിസൈനുമില്ല. അപ്പൊ കരണ്ടല്ല ഇതിന് ഉത്തരവാദി, ബൾബാണ്. അതുപോലെ നമ്മുടെ ശരീര മനസ്സും കർമ്മഫലങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്, വാസനകളെ കൊണ്ട്. അപ്പൊ അതിന്റെ വാസന എന്താണെന്ന് വെച്ചാൽ അതാണ് പുറത്തേക്ക് പ്രകടാവുക. ഈ ആത്മാവിന്റെ ആത്മപ്രകാശത്തിൽ തിളങ്ങിക്കാണുന്ന ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയൊക്കെ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെ പ്രതിഭാപിക്കുന്നത് അന്തര്യാമിയായിട്ടുള്ള ആത്മാവിന്റെ പ്രകാശസ്വരൂപം തന്നെയാണ്. അത് എന്ന് വിചാരിച്ച ആ പ്രകാശത്തിൽ ഈ കളറുകളൊന്നുമില്ല, ഒക്കെയും മാധ്യമങ്ങളുടെയാണ് ബൾബിന്റെ പോലെ. അപ്പൊ ഇങ്ങനെയാണ് വിദ്യ അകർത്താരം അവ്യം, അവ്യനായ ഞാൻ അതിന്റെ കർത്താവ് അല്ല എന്ന് നിങ്ങൾ ധരിച്ചാലും ഈ കരണ്ട് പറയുന്ന മാതിരിയാണ്. ഞാൻ എനിക്ക് കളറും ചെയ്യുന്നൊന്നുമില്ല, അത് ബൾബിന്റെയാണ് പറയുന്ന മാതിരി. ഓരോ മനുഷ്യനും ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് നാലിനാളുള്ള, അതിൽ ഈ ശരീരം മനസ്സും ബുദ്ധി വരെ, ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്, അതിന്റെ സൂക്ഷ്മാംശമാണ് മനസ്സ്. അതെങ്ങനെയാന്ന് വെച്ചാൽ കഞ്ചാവ് കഴിച്ച അതിനനുസരിച്ച മനസ്സ്, കള്ളു കുടിച്ച അതിനനുസരിച്ച മനസ്സ്, സാത്വി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനുസരിച്ച മനസ്സ്. ചാന്തോഗ്യ മനുഷ്യത്തെ പറയുന്നുണ്ട് ആഹാരശുദ്ധവും സത്വശുദ്ധി, സത്വശുദ്ധവും ധ്രുവാ സ്മൃതി എന്ന് പറയുന്നത്. ആദ്യ ആഹാരശുദ്ധിയാവണം, സാത്വി ആഹാരം കഴിക്കണം, എന്നാലും സത്വശുദ്ധി ഉണ്ടാവുന്നതാണ്. സത്യശുദ്ധി സത്വഗുണം എന്ന് പറഞ്ഞാൽ സ്വരൂപജ്ഞാനവും സ്വാതന്ത്ര്യം ഉണ്ടാവുന്ന അർത്ഥം. അതുകൊണ്ട് ദുർവാസ്മൃതി, പിന്നെ എന്റെ ആ സ്മൃതി, അത് ഞാനാരാന്നുള്ള ബോധം നമുക്ക് മങ്ങിപ്പോവുകയില്ല. ഈ എല്ലാ സമയത്തും നമ്മൾ ആത്മാവാണ്, ശരീരമാണ് മുഖ്യാദികളല്ല. അത് ദൃശ്യങ്ങളിൽപ്പെട്ടാണ് ഞാൻ ദൃഷ്ടാവാണ്. ദൃഷ്ടാവിനൊന്നും ബാധിക്കുന്നില്ല, ദൃഷ്ടാവിന്റെ അതിനെ ആശ്രയിച്ചാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. മനസ്സുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ അങ്ങനെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അവ്യം വിദ്ധി അകർത്താരം അവ്യം എന്ന് കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കർമ്മത്തിനനുസരിച്ച്, കർമ്മത്തിന്റെ ഗുണത്തിനനുസരിച്ചാണ് ഈ വർണ്ണം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടത്. അതായത് പ്രപഞ്ച നിയമം നടത്തും. ഇപ്പൊ ഇത്ര മുതൽ ഇത്ര നാനോമീറ്റർ വരെ ബ്ലൂ കളർ, ഇത്ര നാനോമീറ്റർ മുതൽ ഇത്ര നാനോമീറ്റർ വരെ സ്പെക്ട്രം പർപ്പിൾ കളർ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് ആര് പറഞ്ഞു? പ്രപഞ്ചത്തിന്റെ നിയമമാണത്. 100 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ വെള്ളം കലക്കും, ആര് പറഞ്ഞു? പ്രകൃതിയിലെ നിയമമാണ്, എന്നാൽ സൃഷ്ടിക്കപ്പെട്ട നിയമമാണത്. അതുപോലെയാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്ത് മഹാത്യാഗിയായിട്ട് യെല്ലോ കളറായിട്ട് ത്യാഗിയായിട്ടിരിക്കാം, അല്ലെങ്കിൽ ധ്യാനം ചെയ്ത് ഡിവൈൻ പെർസെപ്ഷൻ കിട്ടിയ ഗോൾഡൻ യെല്ലോ കളറുള്ള ഓറയായിട്ടിരിക്കാൻ പറ്റും. അപ്പോ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി, ഇപ്പൊ നിങ്ങൾ ഏത് വർഗത്തിൽ പെട്ടും എന്ത് കളറാണ് നിങ്ങളുടെ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഗോൾഡൻ യെല്ലോ കളറാണ് ഈ ഡിവൈൻ പെർസെപ്ഷൻ കിട്ടിയിട്ടുള്ളവരുടെ. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഡിവൈൻ പെർസെപ്ഷൻ കിട്ടിയിട്ടുണ്ടാവാം.
അപ്പോൾ ഓറാ നോക്കിയാൽ കാണുന്ന മഹാത്മാക്കൾക്കറിയാം, അല്ലെങ്കിൽ കർണിയം ഫോട്ടോഗ്രാഫി എടുത്താലും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇത് നോക്കിയാൽ മനസ്സിലാവാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ആ കളറുള്ള ഡ്രസ്സ് ധരിക്കുന്നു. അതാണ് ത്യാഗികളായിട്ടുള്ളവരൊക്കെ പിന്നെ ഇത് മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്. പിന്നെ ഡിവൈൻ പ്രസവം കിട്ടിയിട്ടുള്ളവരൊക്കെ, സന്യാസിമാരായിട്ടുള്ളവരൊക്കെ ഗോൾഡൻ യെല്ലോ കളർ, കാബി എന്ന് പറഞ്ഞാൽ ഗോൾഡൻ യെല്ലോ ആണ് എനിക്ക് പറയുന്നത്. പിന്നെ പുരുഷൻ മുഖം നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണസ്യ മുഖമാസീ, മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണന്മാരുടേതായിട്ടുള്ള. തോളുന്നാണ് പിന്നെ ക്ഷത്രിയന്മാരുണ്ടായിട്ടുള്ളത്. ഊരും അതായത് അരക്കെട്ടിന്നാണ് വൈശ്യന്മാരുണ്ടായിട്ടുള്ളത്. പാഭ്യം ശൂദ്രോഭിയായത് പാദത്തിൽ നിന്നാണ് ശൂദ്രന്മാരുണ്ടായത്. അപ്പൊ ബ്രാഹ്മണസ്യ മുഖമാസിയത് ബാഹു രാജന്യകൃത് ഊര് തത് വൈശ്യ പാഭ്യം ശൂദ്രോഭിയായ പറയുന്നത്. അതായത് പിന്നെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ എന്താണ്? മുഖം, മുഖത്ത് കണ്ണ് മൂക്ക് നാക്ക് ചെവിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിവുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ്, ഉപകരണങ്ങളാണ്, ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പോ കണ്ണുകൊണ്ട് പിന്നെ ദൃശ്യപ്രപഞ്ചത്തെ കാണുന്നു, അതിന്റെ അറിവുണ്ടാക്കുന്നു. മൂക്കൂടെ ഗ്രാമപ്രപഞ്ചം, ചെവിക്കൂടെ ശബ്ദപ്രപഞ്ചം, നാക്കൂടെ രജപ്രപഞ്ചത്തൊക്കെ. പിന്നെ സ്കിന്നാണെങ്കിൽ അതും മുഖത്തുണ്ടല്ലോ. അപ്പൊ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അറിവിനെ സംബന്ധിക്കുന്ന കേന്ദ്രം. അതുകൊണ്ട് അതാണ് ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനത്തിന് കാരണമായിട്ടുള്ള ഇതാണ്. അപ്പൊ ഈ മുഖം കൊണ്ടാണ് നമ്മൾ ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കുന്നത്. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ബൃഹത്തായുള്ള ജ്ഞാനം, ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തെല്ലാം അറിവുകളുണ്ട് അതൊക്കെ സമ്പാദിക്കുന്നത് ഈ മുഖം കൊണ്ടാണ്. അതുകൊണ്ട് അതിനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. പിന്നെ തോള് വേപ്പില, ഇതുകൊണ്ടാണ് നമ്മൾ സർവ പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതാണ് നമ്മളെ രക്ഷിക്കുന്നത്. ക്ഷത്രിയ ക്ഷത്രിയ കളി കൈകളാണ് ക്ഷത്രിയ നമ്മളെ രക്ഷിക്കുന്നത്. പിന്നെ ഒരു 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 സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് വീശ് പ്രവേശിക്കുക, പ്രവേശിക്കണമെങ്കിൽ നടക്കണമെങ്കിൽ ഊര വളയണം. ഊര വളഞ്ഞിട്ട് ഇങ്ങനെ പ്രൊപ്പൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നടക്കുക. അതാണ് ഊരു തത് വൈശ്യ എന്ന് പറയുന്നത്. വൈശ്യന്മാർ അവിടെ നിന്നാണ് വൈശ്യരുണ്ടായത്. വൈശ്യന്മാർ അതായത് അന്യ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഈ പിന്നെ അരക്കെട്ട് വേണം, അരക്കെട്ട് വളയണം. അത് വളഞ്ഞാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കാല് പാദം അഭ്യാം ശൂദ്രോപചാര, ശൂദ്രൻ എന്നുള്ള വാക്കിനടുത്ത് ശോചന ദ്രാവതി എപ്പോഴും എല്ലാ ഭാരവും വഹിക്കുന്നതാണ്. അപ്പൊ അതിലിപ്പോ നമുക്ക് ആത്മാവ് ബ്രാഹ്മണൻ, ബുദ്ധി ക്ഷത്രിയൻ, മനസ്സ് വൈശ്യൻ, ശരീരം ശൂദ്രനാണ്. അതായത് ശൂദ്രൻ താഴ്ന്ന ജാതിക്കാരാണ് ഈ പിന്നെ ഏറ്റവും വലുത് ആത്മാവാണ്. അതാണ് ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനാണ് ആ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണനെ സേവിക്കാനാണ് ബാക്കി ജാതികളൊക്കെ എന്നാ പറയുന്നത്. അതായത് ക്ഷത്രിയന്മാര്, വൈശ്യന്മാര്, ശൂദ്രന്മാരൊക്കെ ബ്രാഹ്മണനെ സേവിക്കാനെന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനത്തിന് വിധാനായിട്ടുള്ള ആത്മാവാണ്, ബ്രഹ്മജ്ഞാനമായിട്ടുള്ള ആത്മാവാണ് അന്തര്യാമി ബ്രാഹ്മണനായിട്ടിരിക്കുന്നത്. അതിന് പിന്നെ ഈ ശരീരത്തെയും മനസ്സിനെയൊക്കെ രക്ഷിക്കാനും ഇതിനൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഉള്ളതാരാണ്? ക്ഷത്രിയനാണ്. ക്ഷത്രിയനാണ് ബുദ്ധിയാണ്. അതരുത്, അത് തിന്നുണ്ട് അപകടമാണ്, ഇത് തിന്നുണ്ട് അപകടമാണ്, ഇന്ന രോഗത്തിന് ഇന്നതാ കഴിക്കേണ്ടത്, അവരോട് അടുക്കരുത്, അത് അപകടമാണ്, അവർ മഹാ വഞ്ചകരാണ്, ഇവരെച്ചാൽ നല്ല സാത്വികരാണ്, അവരെ കൂടെ കൂടണം. ഇങ്ങനെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞൊന്നും അപകടമുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ബുദ്ധിയാണ്. അങ്ങനെ ബുദ്ധിയാണ് ക്ഷത്രിയൻ എന്ന് പറയും. പിന്നെ വൈശ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. വിശ്യ പ്രവേശിക്കുക, വേറെ ആളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ്? വികാരങ്ങളെ കൊണ്ട്. വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളാണിപ്പോ ആരാനും നമ്മളെ ബന്ധം. അപ്പൊ ആരാനെ ബഹുമാനിച്ചാൽ നമ്മളെ അങ്ങോട്ട് ബഹുമാനിക്കും, ആരാനെ ചീത്ത പറഞ്ഞ അങ്ങോട്ട് തീരെ പറയും, ആരാനെ അവമാനിച്ച അങ്ങോട്ട് അവമാനിക്കും. അപ്പൊ അങ്ങോട്ട് എന്താ എന്നത് അതുപോലെ അങ്ങോട്ട് കിട്ടുക. അപ്പൊ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാനെ ദേഷ്യപ്പെട്ടുണ്ട്, ആരും ഇങ്ങോട്ടും ദേഷ്യപ്പെടും. ആ ദേഷ്യം എനിക്കിഷ്ടാവുന്നില്ല, ഞാൻ ദേഷ്യപ്പെടുന്ന ആൾക്കും ഇഷ്ടാവുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വെറുതെ ദേഷ്യം ഏറ്റു വാങ്ങിയിട്ട് ഞാൻ എന്തിനാ എന്നെ കേടുവരുത്തേണ്ട ആവശ്യം, അതുകൊണ്ട് വേണ്ട, ഈ കച്ചവടം നഷ്ടമാണ്. അതുകൊണ്ട് കണ്ടവരൊക്കെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവർക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കുക. അപ്പൊ അവർ നമ്മളെയും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ട സേവനം. ഒരാളെ പേനൊന്ന് താഴ്ന്നു വെച്ചാൽ പെട്ടെന്ന് നമ്മളെടുത്ത് കയ്യിൽ കൊടുത്തു, അവിടുത്തെ നമ്മൾ തിരിഞ്ഞാണ് പോകുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ നിന്ന് ഒരു സാധനം ഒന്ന് വിട്ടണേ അയാൾ എടുത്ത് അത് തിരിച്ചു. കാരണം നമ്മൾ അങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് ചെയ്തു ആളെ വീട്ടിൽ ചെന്ന് വലിയ സൽക്കാരൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ അവരെപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാൽ ഇല്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഇട്ട് ആ സൽക്കാരം കിട്ടും.
അവരുടെ വീട്ടിലെ പിന്നെ അമ്മാമൻ പോയിന്ന് വരുമ്പോ പറ്റിയ സാധനം ചെല്ലൊക്കെ നമുക്ക് തന്നു എന്ന് വെക്കാം. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മളെ അമ്മാവൻ വരുമ്പോ വല്ലതും അങ്ങോട്ടും കൊണ്ടേക്കും. അപ്പൊ ഇതാണ് വ്യാപാരം എന്ന് പറയുന്നത്. വിശ വൈശ്യൻ എന്ന് പറഞ്ഞ വിശ എന്നാണ്, വിശ എന്ന് പറഞ്ഞ പ്രവേശനം നടത്താണ്. അപ്പൊ അന്യ നാട്ടിലേക്ക് പ്രവേശിക്കാൻ എന്ത് വേണം, വിസ വേണം. ആ വിസ എന്നുള്ള സംസ്കൃത വാക്കുന്ന ഉണ്ടായതാണ് വിശ്യ വൈശ്യൻ എന്നതാണ്. അപ്പൊ നമ്മളെ മനസ്സാണ് വൈശ്യൻ. പിന്നെ ഈ മൂന്നിനെ മൂന്നാളെയും സേവിക്കുന്ന ആരാണ്, ശരീരം. ഒന്ന് ധ്യാനിക്കണം വെച്ചാൽ അനങ്ങാതിരുന്ന് തരണം ശരീരം. കുറച്ച് ജ്ഞാനശാസ്ത്രം പഠിക്കണം വെച്ചാൽ അതിനു വേണ്ടി നടക്കാനോ ഇരിക്കാനോ കല്ല് വേണം, ഇത് വേണം, ഓക്കെ, കൈ വേണം, ആ പേട് മറിക്കാനും വേണ്ടിയൊക്കെ അതിനും ഇത് വേണം. ഇനിയിപ്പോ വേറൊരാളായിട്ട് ബന്ധപ്പെടാൻ കുറച്ച് പിന്നെ സൗഹൃദത്തിന് വേണ്ടി പോകണം എന്ന് വിചാരിച്ചാൽ വിശ്വം വൈശ്യ സ്വഭാവത്തിനും അതിനും ശരീരം വേണം. അമ്പലത്തിലൊന്ന് തൊഴാൻ പോകണം വെച്ചാൽ അതിനും ശരീരം വരില്ലേ. അപ്പോ മനസ്സിന്റെയും ബുദ്ധിയുടെയും ആത്മാവിന്റെയും, ആത്മാവ് വേണം ബ്രാഹ്മണൻ, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്നുമാണ് ഉയർന്ന ആൾക്കാരും. അവരെ സേവിക്കുന്ന ആരാണ്, ശരീരം. അതുകൊണ്ട് ശരീരത്തിന് യാതൊരു സ്വൈരവുമില്ല. ആരെന്ത് ചെയ്യണമെങ്കിലും ഈ ശരീരം വേണം. അപ്പൊ എല്ലാവരും സേവിക്കുന്നതാണ്. ശോചേന ദ്രാവതെ ശൂദ്രൻ, അല്ലെ, ശോചതേതി ശൂദ്രൻ, ദുഃഖിക്കുന്നവൻ, എല്ലാ ഭാരവും വഹിക്കുന്നവൻ, ഒരിക്കലും ഒരു സമാധാനം ഇല്ലാത്ത ആള്, ശോചേന അതെ ചോദിച്ച് ദുഃഖിച്ച് ദുഃഖിച്ച് ദ്രവിച്ചു പോകുന്ന ആള് ശരീരമാണ്. അപ്പൊ ശരീരമാണ് ശൂദ്രൻ എന്ന് പറയും. ഇങ്ങനെ പറയും. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ ചോദ്യം എന്താണ്, വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണം ആശ്രമ ധർമ്മം, വർണ്ണം നാല്, നാല് വർണ്ണം, ആശ്രമം നാല്, ധർമ്മം നാല്, അപ്പൊ പന്ത്രണ്ട്. അപ്പൊ പന്ത്രണ്ട് സ്റ്റേജസാണ് ഒരു മനുഷ്യന്റെ, പന്ത്രണ്ട് വികാസഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ് വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞത്. അതിലൊന്നാമത്തെ എന്താണ്, വർണ്ണാണ്. വർണ്ണത്തിൽ ഒന്നാമത്തെ ശൂദ്രനാണ്. ശൂദ്രത്വം എന്നുള്ള അവസ്ഥയിലാണ് ആദ്യം എല്ലാവരും നിൽക്കുന്നത്. ഡിസ്കണ്ടന്റഡ് പേഴ്സണാലിറ്റി. എന്ത് കിട്ടിയാലും ഒരു സമാധാനമില്ല, ഒരു സ്വയരില്ല, ഒരു സുഖമില്ല. ശരീരത്തിന് എപ്പോഴും അങ്ങനെ പരാതികളെയുള്ളൂ. അപ്പോ ഒരു മനുഷ്യൻ ശൂദ്രത്വം, അതായത് ഡിസ്കണ്ടന്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ, പിന്നെ മെല്ലെ 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 ഉയർത്തിക്കൊണ്ടുപോയി കൊണ്ടുപോകേണ്ട അവസാനം മോക്ഷം എന്നുള്ള അവസ്ഥയിലെത്തിക്കുന്ന പന്ത്രണ്ട് സ്റ്റേജസാണ് വർണ്ണാശ്രമധർമ്മം. വർണ്ണം എന്ന് പറഞ്ഞാൽ ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ. ആശ്രമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ശൂദ്രനാണ് ആദ്യത്തെ, അവസാനത്തെ എന്താണ്, മോക്ഷം. അപ്പോൾ ഒരു ശൂദ്രന് പന്ത്രണ്ട് സ്റ്റേജസിൽ കൂടി പോയി മോക്ഷം എന്നുള്ള അവസ്ഥയിലെത്താൻ എന്തൊക്കെയാ വേണ്ടതെന്ന് പറയുന്നതാണ് വർണ്ണാശ്രമധർമ്മം. ആ ഘട്ടങ്ങളിൽ കൂടി വേണം ഒരു മനുഷ്യൻ കടന്നുപോകാൻ എന്നാണ്. ജന്മനാ ശൂദ്രാന്നാണല്ലോ, ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രരാണ്. പിന്നെ ഈ ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയിട്ടാണ് മോക്ഷം പ്രാപിക്കുന്നത്. മുക്തനാണ്, പരിപൂർണ, പിന്നെ സ്വതന്ത്രനാവണം, അബ്സല്യൂട്ട് ഫ്രീഡം എന്നാണ്. ആ അവസ്ഥയാണ് ശരിക്കും അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറഞ്ഞാൽ വായു അതിനെ ഉണക്കില്ല, വെള്ളം നനക്കില്ല, പിന്നെ അഗ്നി കത്തിക്കില്ല, പിന്നെ ആയുധങ്ങളൊന്നും അതിനെ കട്ട് ചെയ്യില്ല, മുറിക്കില്ല, അങ്ങനെ. അതുകൊണ്ട് പരമസ്വതന്ത്രമാണ്, അൺഅഫക്റ്റഡ് ബൈ എനിതിങ് ഇൻ ദിസ് വേൾഡ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ. അപ്പൊ ഈ പന്ത്രണ്ട് സ്റ്റേജസാണ് ഈ പറയുന്നത്. അതിലൊന്നാമത്തെയാണ് ശൂദ്രത്വം. നമ്മൾ ജനിച്ചു ശോചനത്തിൽ ആവതേ എല്ലാവരും ഇങ്ങനെ എന്ത് കിട്ടിയാലും പോരാ, നഷ്ടാണ്, മറ്റാണ്, നഷ്ടാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പരാതി പറയാണ്. ഭർത്താവ് ഭാര്യയെ കുറിച്ച് പരാതി, ഭാര്യ ഭർത്താവിനെ കുറിച്ച് പരാതി, ഭാര്യയും ഭർത്താവും കൂടി, മക്കളെ കുറിച്ച് പരാതി, മക്കളെ അച്ഛനെ കുറിച്ച് പരാതി, അമ്മയെ കുറിച്ച് പരാതി. ഈ അമ്മ എന്താ ഇങ്ങനെ, എന്താ ചെയ്യുക, അച്ഛന് വെള്ളം കുറിച്ച് വന്ന് ചവിട്ടും തല്ലൊക്കെ ചെയ്യുക, ആ വെട്ടിത്തി എടുത്തിട്ട് ഒന്ന് ഓങ്ങിയാൽ മതിയല്ലോ, പിന്നെ അച്ഛൻ അങ്ങനെ ധൈര്യപ്പെടും. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പരാതി. പൈസ ഉള്ളവർക്ക് പൈസന്റെ പ്രശ്നം, അധികാരങ്ങളൊക്കെ കയ്യിലുള്ളവർക്ക് അധികാരത്തിന്റെ പ്രശ്നം, എല്ലാവർക്കും അങ്ങനെ. അപ്പൊ ശോചന അതാണ് മനുഷ്യന്റെ ആദ്യത്തെ അവസ്ഥ. പിന്നെ കമ്പയർ ചെയ്യുക, അയാൾക്ക് അത്ര ഉണ്ട്, എനിക്ക് എന്താ അത്ര ഇല്ലാത്ത, അയാൾക്ക് അത്ര സൗന്ദര്യം ഉണ്ട്, എനിക്ക് അത്ര ഇല്ല, അയാൾക്ക് മക്കളൊക്കെ അങ്ങനെ അല്ല, നല്ല ഹൈ ലെവലില്ല, എന്റെ മക്കളാണെന്നു വെച്ചാൽ ലോ ലെവലില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമ്പയർ ചെയ്താൽ കോൺട്രാക്ട് ചെയ്യുക, വാലുവേഷൻ ജഡ്ജ്മെന്റ് ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ അവസ്ഥയാണ് ഇത് വൈശ്യാവസ്ഥ. വൈശ്യൻ എന്ന് പറഞ്ഞാൽ പ്രവേശനം നടത്താണ്. മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കുന്നത് നമ്മളെ സങ്കല്പങ്ങളും വാക്കും പ്രവൃത്തികളുമാണ്. അപ്പൊ സങ്കല്പങ്ങളെയും വാക്കിനെയും നമ്മൾ മറ്റുള്ളവർ ഇങ്ങോട്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും തോന്നത്തക്ക വിധത്തിൽ എങ്ങനെയാണോ സംസാരിക്കേണ്ടത്, എങ്ങനെയാണോ ചിന്തിക്കേണ്ടത്, എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്, ഇതാണ് വൈശ്യന്റെ. അപ്പൊ വൈശ്യൻ എന്ന് പറഞ്ഞാൽ വ്യാപാരി നമ്മൾ പറയും. വ്യാപാരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കാം, അങ്ങോട്ട് ബഹുമാനിച്ചാൽ അങ്ങോട്ട് ബഹുമാനിക്കും, അങ്ങോട്ട് ചീത്ത പറയും അങ്ങോട്ടും ചീത്ത പറയും. അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. അപ്പോ
ലാഭം എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന എന്നെ കൊണ്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്, എനിക്ക് വല്ല സേവനം ചെയ്യുമ്പോഴാണ് എനിക്ക് അയാൾ വലിയൊരു സഹായിയായി തീരാ. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. എന്നിട്ട് പിന്നെ അതിന് ദ്വേഷകരം വാക്യം സത്യം പ്രിയതഞ്ചാൽ സ്വാധ്യായ അഭ്യസനഞ്ചോ വാങ്മയെന്തോ ഉപയോഗിച്ചത്, അതായത് കേൾക്കുന്നവർ ശോഭിക്കാത്ത വാക്ക്, സത്യമായ വാക്ക്, പ്രിയങ്കരമായ വാക്ക്, സ്വാധ്യായം ചെയ്ത വാക്ക്, ഇങ്ങനെയൊക്കെയാണ്. അതായത് അനുദ്വേഗകരം, കേൾക്കുന്നവർ ക്ഷോഭിക്കാത്ത, സത്യമായ വാക്ക്, പ്രിയമായ വാക്ക്, ഹിതകരമായിരിക്കണം. ഹിതകരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം, അല്ല വെറുതെ നിങ്ങൾക്ക് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് ആവുന്നില്ല. അപ്പൊ അയാളോട് എന്തെങ്കിലും എന്ന് പറയുന്ന സമയത്ത് അത് അയാൾക്ക് ഉന്നതിക്ക് കാരണമാവണം. ഓ ശരി, അയാൾ പറഞ്ഞു, എനിക്ക് അത് മനസ്സിലായി എന്ന് പറയാം. അപ്പൊ അങ്ങനെ വൈശ്യൻ എന്ന് പറഞ്ഞു. അപ്പൊ വൈശ്യൻ അവസാനം മനസ്സിലാക്കും, ശരീരം കൊണ്ട് അഞ്ച് അല്ലെ വാക്കിൽ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആരും എന്നെ അവമതിക്കില്ല, ആരും എന്നെ ചീത്ത പറയില്ല, ആരും എന്നെ തരം താഴ്ത്തി കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ പെരുമാറിയാൽ മതി. നേരെ പറഞ്ഞു ഇങ്ങനെയല്ലാതെ ഞാൻ പെരുമാറി എന്നിട്ട് ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത, എന്താണ് നമുക്ക് വേണ്ട അതാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ബാങ്കിൽ പൈസ കുറയിട്ടാൽ അതിന്റെ പലിശ നമുക്ക് കിട്ടും. അതുപോലെയാണ് നമ്മൾ അങ്ങോട്ട് എത്ര കണ്ട് ബഹുമാനിക്കുന്നു, എത്ര സ്നേഹിക്കുന്നു, എത്ര സേവനം നടത്തുന്നു, അതിന്റെ ഒരു ചെറിയ അംശമാണ് നമുക്ക് മനസ്സമാധാനം കിട്ടുക. അതുകൊണ്ട് ഇനി അങ്ങനെ ആവാന്ന് വെക്കുകയാണ്. ശരീരത്തിൽ അഞ്ചെണ്ണം, അതാണ് ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചം ആർജവും ബ്രഹ്മചര്യ അഹിംസ ശാരീരം തപ ഉച്ചതെന്ന്. അതായത് പിന്നെ ദേവന്മാരെ ഗുരുക്കന്മാർ, ദേവന്മാരെന്ന് പറഞ്ഞാൽ ദേവനം വിലീലാമയമായിട്ട് വിനോദമായിട്ടെല്ലാം കാണാനുള്ളൊരു കഴിവുണ്ടാവും. എന്ത് കണ്ടാലും ക്ഷോഭിക്കരുത്, വിനോദമായിട്ട് കാണണം. ഒരു കുട്ടി ഇങ്ങനെ പെട്ടെന്ന് മുട്ടുകുത്തി അങ്ങ് വീണു, വീണില്ല മിണ്ടാകെ നോക്കിയെന്ന്, അവൻ പൊടിയൊക്കെ തട്ടി എഴുന്നേറ്റ് ഇങ്ങനെ പിടിച്ചു നോക്കണ്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് വിനോദമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നേരെ കുറച്ച് അയ്യോ എന്റെ കുട്ടി വീണു, അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇവിടെ ഒന്ന് അടിച്ചുവാരി ശരിയാക്കണം എന്ന്, കണ്ടില്ല ആ മണ്ണ് കിടക്കുന്ന അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങ് വീണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഴപ്പമുണ്ടാക്കില്ല നമ്മൾ. നേരെ കുറച്ചൊക്കെ ഒരു വിനോദത്തോടുകൂടി നോക്കി കാണാനുള്ളൊരു കഴിവുണ്ടാവണം, ദേവൻ. അപ്പൊ അങ്ങനെയുള്ള അവ അതിന് വേണ്ട എന്താണ്, ദേവന്മാരെ പൂജിച്ചാൽ മതി. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, നാ ഗുണം നമ്മുടെ ഉള്ളിലും വളരും. ദ്വിജൻ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ ജന്മനെ എല്ലാവരും ദുഃഖിതരാണ്, പക്ഷെ ആനന്ദം, ആനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവാണ് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് ദ്വിജനാവുക, രണ്ടാം ജന്മമാണ്. ആ ദ്വിജനായിട്ടുള്ള ആൾക്കാരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിച്ച് അവരെ നമ്മൾ അവരുടെ സംസർഗത്തിലിരിക്കുക, അവരെ കുറിച്ച് ചിന്തിക്കുക ചെയ്ത ആ ഗുണം നമ്മുടെ ഉള്ളിലുണ്ട്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഗുരു, ഗുരു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ളതായ സാധാരണ കഴിവാണ്, അത് നമുക്ക് വേണമെന്നുണ്ട്. ആരോടെന്തെങ്കിലും പറയുമ്പോൾ അവർ വഴക്കൂടെ അംഗാരം, നമ്മൾ പറഞ്ഞാൽ അവർ മനസ്സിലാക്കാനായിട്ടാണ്. അപ്പൊ അവർക്ക് എങ്ങനെ പറഞ്ഞാലാണോ മനസ്സിലാവുക, ആ രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അങ്ങനെ അവനുള്ള ആഗ്രഹം നമുക്കുണ്ട്. അപ്പൊ ആ കഴിവുള്ള ആളുകളായിട്ട് സംസർഗത്തിലിരുന്ന ആ കഴിവ് നമ്മുടെ ഉള്ളിൽ വളരും. ഒരു പ്രാജ്ഞൻ, പ്രാജ്ഞൻ എന്നതിനെ കുറിച്ചും ജനറൽ നോളജ് ഉണ്ടാവും, അവർക്ക് അറിവുണ്ടാവും, പ്രജ്ഞ. അങ്ങനെ പ്രാജ്ഞൻ എന്നറിയും ബഹുമാനിക്കുക, ആദരിക്കുകയൊക്കെ ചെയ്ത് ആ പ്രാജ്ഞ എന്നുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ വേണമായിരുന്നു. അപ്പൊ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം എന്താണ് ഒന്നാമത്തെ ശരീരം കൊണ്ട് ചെയ്യുന്നത്. ശൗചം, ശൗചം എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത ഭാവം നടത്താണ്, യാതൊരു കലർപ്പില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരൊറ്റ ചൈതന്യ ഒരു ബോധം മാത്രമേ ഉള്ളൂ. ആ ബോധത്തിലെ നാനാതരത്തിലുള്ള ചലനാന്തതയാണ് ഈ അനന്ത വൈവിധ്യങ്ങളൊക്കെ തോന്നിപ്പിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്നും അതല്ലാത്തതില്ല, അതിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ വേറെ ഒന്നിട്ടില്ലേ, അനന്യം അന്യമായിട്ട് ഒന്നുമില്ല, അത് മാത്രമാവുന്നു മതി. ഏകമേവ ഒന്ന് മാത്രമേ ഉള്ളൂ, അദ്വിതീയം, രണ്ടാമതൊരു വസ്തു ഇവിടെ ഇല്ല. ആ ഒന്ന് മാത്രമാണ് ആനയതും ഉറുമ്പായതും മരായതും പക്ഷിയായതും ആകാശായതും ഗാലക്സീസ് ആയതൊക്കെ അതാണ്. അപ്പോ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതായ ഒരു ഇതാണ് ശൗചം എന്ന് പറയും. ശൗചം കലർപ്പില്ലായ്മ എന്നുള്ള അർത്ഥം, കലരാൻ വേറൊന്നും വേണ്ടേ. അപ്പൊ അദ്വൈതത്തിന്റെ ഒരു മറ്റൊരു രൂപമാണ് ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചം ആർജവം. ആർജവം സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആണ് ഇതിനെ, എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെ പറയുക, അത് തന്നെ ചെയ്യുക. അതായത് പിന്നെ അതെ, മനസ്സന്യ മനസ്സേകം വചസ്സേകം കർമ്മണ്യേകം ആത്മന. മനസ്സന്യത് വചസ്സന്യത് കർമ്മണ്യ അന്യത് ദുരാത്മന. ഒന്ന് വിചാരിക്കും, മറ്റൊന്ന് പറയും, മൂന്നാമതൊന്ന് ചെയ്യും, അതാണ് ദുരാത്മാക്കളുണ്ട്. നേരെ കുറച്ച് ഒന്ന് ചിന്തിക്കുന്നതന്നെ പറയാ, പറയുന്നതന്നെ ചെയ്യുന്ന ആളാണ് ആത്മാക്കളുടെ സ്വഭാവമാണ്. അതാണ് ആർജവം. അപ്പോ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യ. ബ്രഹ്മചര്യ ബ്രഹ്മേരി ചരതി, അന്ധമായുള്ള ആ ഒരു മഹാ ബ്രഹ്മത്തിലെ ആ മഹാബോധത്തിലെ ചലനാത്മകതയാണ് ഇതൊക്കെ എന്ന് ആർക്കറിയോ അതാണ് ബ്രഹ്മചാരി എന്നാണ്.
ബ്രഹ്മേത് ജരതി, ബ്രഹ്മത്തിലെ ചലനാത്മകതയാണ് ഇതൊക്കെ, ഈ കണ്ടു കാണപ്പെട്ടതൊക്കെ എന്നാണ്. ബ്രഹ്മേരി അവിവാഹിതവും ബ്രഹ്മേരിയും തമ്മിലൊന്നും ബന്ധമില്ല. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പരീക്ഷിച്ച് ജനിച്ചു കൊടുക്കുന്ന ചാപ്പിള്ളയത്ത് കരഞ്ഞില്ല, ആ ശരീരം ഉണ്ടായി ഒരു ബ്രഹ്മേരി തൊട്ടാ കുട്ടി കരയുന്നു. ഉടനെ ഒരു ഭീഷ്മരെടുത്ത് ഓടി, ഭീഷ്മരെടുത്ത് ഓടി ചെന്നിട്ട് അയ്യോ ഒന്ന് വേഗം വരണം, അവിടെ ഒരു കുട്ടി ഒരു ബ്രഹ്മചേരി തൊട്ടാ അപ്പോ കരയും, അല്ലെങ്കിൽ മരിച്ചു പോകുള്ളൂ, വേഗം വരണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അത്ര കോൺഫിഡൻസ് പോരാ. പണ്ട് അമ്പാംബി അമ്പാലിയമാരെ പിടിച്ച അനിയന്മാർക്ക് വിചിത്രാംഗം വിചിത്രവീരനും കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോ തേരിൽ പിടിച്ച് കയറ്റിയപ്പോ അമ്പയുടെ കൈ പിടിച്ചപ്പോ എന്തോ ഒരു അളക്കം മനസ്സിലുണ്ടായ ഒരു സംശയമുണ്ട്, ഒരു 0.1% ഡെഫിഷ്യൻസി ഫീൽ ചെയ്യേണ്ടതുകൊണ്ട് ഐ എം നോട്ട് എലിജിബിൾ ടു കണ്ടസ്റ്റ് ഫോർ ദി സക്സസ് ഓഫ് എ ബ്രഹ്മചേരി എന്ന് പറഞ്ഞിട്ട് വിഡ്രൂ. എന്തൊരു കഷ്ടം, ഒരു കാര്യം വരുമ്പോഴാണല്ലോ ഓരോരുത്തരെയും കള്ളി വെളിച്ചിട്ടെന്ന് പറഞ്ഞ ആൾക്കാർ ഓടി. അപ്പൊ കൃഷ്ണൻ എന്താ ഇവിടെ ബഹളം എന്ന് പറയും, അയ്യോ കൃഷ്ണൻ നീ ഒന്ന് വേഗം വന്നിട്ട് ബ്രഹ്മേരിയെ കുളിച്ചുകൊണ്ട് വാ. ബ്രഹ്മേരിയോ? ഞാനില്ലേ ബ്രഹ്മേരി, വിവാഹം ഇരട്ട് സഹസ്രമെട്ടും വിധിക്കുകയും പണി ചെയ്തവൻ പോകും, അവർക്ക് വേണ്ടുന്ന വിഭൂതിയെല്ലാം അവൻ കൊടുക്കുന്ന നിരന്തരം പോലെ തന്നെയാണ്. 16-ാമത്തെ വരുമാരുള്ള ആള് പറയാണ് ഞാനല്ലേ ബ്രഹ്മേരി, എവിടെ കുട്ടിയിട്ട് പറഞ്ഞു ഓടി വന്നു. അപ്പൊ ഇവരെ ഒന്നും തീ തമാശ എന്ന് പറയാതെ വേഗം ഒരു ബ്രഹ്മേരിയെ കൊണ്ടാകും. ഞാൻ ബ്രഹ്മേരിയാണെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കണ്ടേ, എന്നാലും അവിടെ ചെന്ന് കാലിന്റെ വരലോട് തൊട്ടു കുട്ടിക്കാരന്. അതിലെല്ലാവരും സ്റ്റണ്ടായി. അപ്പൊ കൃഷ്ണൻ നീ എങ്ങനെ ബ്രഹ്മേരി? അപ്പൊ കൃഷ്ണൻ പറയാണ് ബ്രഹ്മേരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മേരി ചെന്നെ അനന്തമായുള്ള ഈ മഹാശക്തിയിലെ ചലനാത്മകതയാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനും എന്ന് ആർക്കറിയാം? അയാളാണ് ബ്രഹ്മചേരി. ബ്രഹ്മേതി ചരതി, ബ്രഹ്മത്തിൽ ചരിക്കുന്നു എന്ന പോലെ തോന്നപ്പെടുന്നതാണ് ഇതൊക്കെ എന്ന് ആർക്കറിയോ അയാളാണ് ബ്രഹ്മേരി എന്ന്. ഞാൻ ബ്രഹ്മേരിയാണ്, കുട്ടിക്കാരെയും ചെയ്തു. അപ്പൊ ബ്രഹ്മേരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മേതി ചരതി എന്നാണ്. അപ്പൊ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ചൗജം മാർജവം ബ്രഹ്മേരി അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടാതിരിക്കുക, ഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടുക, അഹിംസ എന്ന് ഇടപെടാതിരിക്കുക. ഓരോരുത്തരും ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന അവരവരുടെ ഓരോ കാര്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കൊരു വാസനയുണ്ട്, ആ വാസന കൊണ്ടാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. നിങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ എന്തെല്ലാം നിങ്ങളുടെ വാസന ഈ ജന്മത്തിൽ എന്തൊക്കെ അനുഭവിക്കാനുള്ള ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അത് മുഴുവനും അനുഭവിച്ച് തീർന്നാൽ ഈ ജന്മം തീർന്നു. വേറൊരാൾ വന്നിരിക്കുന്ന അയാളുടെ വാസന ജീവിച്ചു തീർക്കാനാണ്. അതുകൊണ്ട് ഒരു പലചരക്ക് കടയിൽ ചെന്ന് ഒരാൾ കൽക്കണ്ടം വാങ്ങാൻ വന്നിട്ടുണ്ടാവും, ഒരാൾ മുളക് വാങ്ങാൻ വന്നിട്ടുണ്ടാവും, ഒരാൾ ചക്കര വാങ്ങാനായിരിക്കും, ഒരാൾ അരി വാങ്ങാനായിരിക്കും. അപ്പൊ ഒരാൾ വന്ന് കയറിയാൽ നീ എന്തിനേയും എരിവുള്ള മുളക് വാങ്ങണം, നല്ല മധുരമുള്ള കൽക്കണ്ടം വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞാൽ ശരിയാവും. കാരണം അയാൾ വന്നിരിക്കുന്ന അത് വാങ്ങാനാണ്. അപ്പൊ അതുപോലെയാണ് ഈ ലോകത്ത് സമവേതാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ ശ്ലോകത്ത് പറഞ്ഞു. സമവേത എല്ലാവരും ഇവിടെ അവരവരുടെ ഇത് തീർക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് എല്ലാവരും സമന്മാരാണ്, ഒരാൾ വേറൊരാൾക്കാളും മേലെ താഴെയെന്ന് വിചാരിക്കാൻ പാടില്ല എന്നാണ്. അല്ലെ എന്റെ മാതിരി മറ്റാളും പെരുമാറെന്ന് പറയാൻ പാടില്ല. പട്ടി ഇവിടെ ഇറച്ചി തിന്നാൻ വന്നതാണ്, ആട് ഇല തിന്നാൻ വന്നതാണ്. ആട് ഇറച്ചി തിന്നണം, പട്ടി ഇല തിന്നണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിന് ഇല കൊടുക്കുക, അത് ഇല തിന്നുന്ന സമയത്ത് അത് കണ്ട് രസിക്കുക. അതുപോലെ പട്ടി ഇറച്ചി തിന്നുകൊണ്ട് ആട് അത് നോക്കി രസിക്കുക. അല്ലാതെ ഈ എനിക്കിഷ്ടമല്ല ഇറച്ചി തിന്നവരെ, അല്ലെ എനിക്ക് ഇല തിന്നവരിഷ്ടമില്ല എന്ന് തമ്മിൽ പറഞ്ഞാൽ ശരിയാവും. അപ്പോ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന അവരവരുടെ വാസന ചെയ്തു തീർക്കാനാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യജ്ഞം നിഷ്കാമമായിട്ട് സഹായിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയാം, എന്റെ കാര്യത്തിന് വേണ്ടി മറ്റൊരാൾ സഹായിക്കുന്നു, അയാളെ കാര്യത്തിന് വേണ്ടി ഞാൻ സഹായിക്കുന്നു. അപ്പൊ ഞാനൊരാളെ സുഖമില്ലാതെ പനിയായിട്ട് വന്നു. അപ്പൊ ഞാനവിടെ അതിനുവേണ്ടി ഈ മെഡിസിനും ഈ സെത്തും BP പാരസെറ്റമോളും ഇങ്ങനെ കാത്തിരിക്കുക രാവിലെ മുതൽ. അപ്പൊ അയാൾ വന്നു കുലുക്കിപ്പനിയൊക്കെ ആയിട്ട് വന്നു, അപ്പൊ തട്ടി മേടി നോക്കി അവസാനം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് പനി മാറി. പിന്നെ ബാക്കി ഗുളികയും കൊടുത്ത് അയാൾ പോയി. പോകുന്ന സമയത്ത് നിങ്ങൾ ഇതിനുവേണ്ടി ഇരിക്കില്ല, അപ്പൊ നിങ്ങൾക്ക് ആഹാരമൊക്കെ കഴിക്കാനല്ലോ, അതിനുവേണ്ടി വേറെ പണിയെടുക്കാൻ പോകാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ആഹാരം വാങ്ങി കഴിച്ചോളൂ. 10 രൂപ അയാൾ തന്നു, അത് സ്വീകരിക്കുന്നു. അങ്ങനെ പാടുള്ളൂ, അല്ലാതെ ഇത്ര രൂപ വന്നാലേ ഞാൻ നോക്കുള്ളൂ അങ്ങനെയൊന്നുമല്ല. നമ്മളെ ഉള്ളിലുള്ള കഴിവ് എന്താണ്, ആ കഴിവ് ബാക്കിയുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്രദമാക്കുമ്പോൾ നമ്മളെ നിലനിർത്താൻ എന്താണ് വേണ്ടത്, അതാണ് കൂലി എന്നാണ് ഡാസ് ക്യാപിറ്റലിൽ പറഞ്ഞത്. ഒരാളുടെ കഴിവിനെ സമൂഹത്തിന് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കാൻ, അയാളെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ അയാൾക്ക് വേണം, അതിനെത്ര പൈസ വേണം, അതാ കൂലി എന്നാണ് ഡെഫിനേഷൻ ഡാസ് ക്യാപിറ്റൽ കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെ ദേവൻ ദ്വിജൻ ഗുരു പ്രാജ്ഞ പൂജനം ചൗജം മാർജവും ബ്രഹ്മചര്യം അഹിംസ കൊണ്ട് ആരാന്റെ കാര്യത്തിൽ ഒറ്റപ്പെടരുതെന്ന്. ഒരാൾ ഇങ്ങനെ ഒരാൾക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഹാർമോണിയം വായിക്കണം. ഈ ശബ്ദം കേട്ടാൽ ഇത് ഭ്രാന്തി വരും മറ്റാൾക്ക്.
അതുകൊണ്ട് നിർത്താൻ പറയും. വൃക്ക കാണിച്ചാൽ അത് നിർത്താനും പറ്റില്ല. വേറെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ എന്താ ചെയ്യാൻ? അപ്പൊ മ്യൂസിക് ക്ലബ് ഉണ്ടാവില്ല, അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് അവിടെ കൊണ്ടാക്കും. രാവിലെ പോയി വൈകുന്നേരം പോയി അവർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. കൂത്തുമില്ല നമുക്കാണെങ്കിൽ വൈകുന്നേരം വന്ന് കിടന്നുറങ്ങാൻ മാത്രമായിരിക്കും ഇഷ്ടം. ഉറങ്ങിക്കോട്ടെ, ഹേ ഉറങ്ങിയിട്ട് കാലം കളയാനുള്ള അല്ല ഇതുപോലെ രാമായണം വായിക്കുന്നു പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. അപ്പൊ ഒരാളുടെ കാര്യത്തിലും വേറൊരാള് എട്ടപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോന്നിനും വന്നിരിക്കുന്നു അവിടെ. അതാത് കാര്യം വരുമ്പോൾ അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവും ചെയ്യും. പരപ്രേരണയില്ലാത്ത ഉത്സാഹം കാണിക്കും ഒരാള് അയാളുടെ വാസനയെ സംബന്ധിച്ച്. നേരെ മറിച്ച് ഒന്നിന് ഉത്സാഹം കാണിക്കുന്നില്ല, അത് അയാളുടെ വാസന അല്ലാന്നർത്ഥമാണ്. അയാളുടെ വാസന ആ സമയത്ത് ഇപ്പൊ കള്ളന്മാരാണ് എല്ലാം മഴ ചെയ്താൽ അന്നേരം നെല്ല എഴുന്നേറ്റ് പുറത്തിറങ്ങി ആ മഴയത്ത് പൈപ്പ് ലൈൻ കൂടെ മേലെ കയറി ഒരു റൂമൊക്കെ പൊളിച്ച് അതിന്റെ അകത്ത് കയറി താക്കോലെടുത്ത് ചെയ്തിട്ടുള്ളതൊക്കെ കൊണ്ടുപോകും. നേരെ മറിച്ച് ആ വാസന ഇല്ലാത്തവരോ ആ സമയത്ത് നല്ലൊരു പുറത്തും കൂടി മൂടി ആ മഴയും കെട്ട് ഇങ്ങനെ ഉറങ്ങാൻ എന്തൊരു സുഖമാണെന്ന് വിചാരിക്കും. കൃഷിക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ വെള്ളം കുറച്ച് തിരിച്ച് നമ്മളെ കണ്ടത്തിലൊക്കെ നിറച്ചു വെച്ചാൽ നാളെ പണിയെടുക്കാൻ നല്ല വരയ്ക്കാനൊക്കെ പറ്റിയ സമയമെന്ന് പറഞ്ഞിട്ട് കൈക്കോട്ട് എടുത്ത് അർദ്ധരാത്രി പോയിട്ട് പിന്നെ വെള്ളം തിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അർദ്ധരാത്രി കൈക്കോട്ടും കൊണ്ട് വീട്ടിനും കൂടി പോകുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാനൊക്കെ എഴുന്നേക്കുന്ന സമയത്തായിരിക്കും. എങ്ങോട്ടാ പോകണം? വെള്ളം തിരിക്കാൻ പോവാണ്, നല്ല മഴ പെയ്യുമ്പോഴേ. അപ്പൊ ഓരോരുത്തരുടെ വാസന വരുന്ന സമയത്ത് അതാത് കാര്യത്തിൽ അവര് അതിനെ മറ്റൊന്നാക്കി വേറൊന്ന് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ പാടില്ല. അതുപോലെ അയാളെ അങ്ങനെ ചെയ്യാൻ തന്നെ ഞാനും അങ്ങനെ ചെയ്യാന്ന് പറയാൻ പാടില്ല. മാഗൃഹ കസ്യസിദ്ധനെന്നാണ് ഈശാവാസ ഉപനിഷത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിലെ നാലാമത്തെ വരി. ഈശാവാസ വിദന്തർവ് ജ്ഞാനശാസ്ത്രം കംപ്ലീറ്റായി. ഇത് കിഞ്ചി ജഗത്യാൻ ജഗത് അതിന്റെ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. തേന ത്യക്തേന പുഞ്ചീത വട്ട് വിൽ ബി വട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ദിസ് പ്രപഞ്ചം. അതായത് പറയുന്നു മാകൃത കസ്യസിദ്ധനം, ആരാന്റെ ധനം മോഹിക്കരുതെന്ന് പറഞ്ഞാൽ നെവർ ഇമിറ്റേറ്റ് എനിബഡി, ആരെയും അനുകരിക്കാൻ പോകരുതെന്ന്. അയാളൊന്നിനു വന്നാൽ ഞാൻ വേറെ ഒന്നിനു വന്നാ. ഒരു ഗ്രൗണ്ടിൽ പോയി ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയതാ, വേറൊരു കുട്ടി ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുന്നത്, വേറൊരാൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതാണ്, വേറൊരാൾ മറ്റേ കളി, ഓരോരുത്തരും ഓരോ കളിക്കുവാണ്ടായിരിക്കും. ഏയ് നീ അത് കളിക്കേണ്ടത് കളിച്ചോ എന്ന് പറയാൻ നമുക്കത് ചെയ്യാറില്ല. അയാളെ താല്പര്യമാണ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്, നമ്മുടെ അതിൽ അറ്റപ്പെട്ടിരിക്കുന്നത് നോൺ ഇന്റർഫിയറൻസ്. അപ്പോ ഹിമാലയൻ മാസ്റ്റേഴ്സ് കുട്ടികളെ പഠിപ്പിച്ചു. 14 കൊല്ലം പഠിച്ചതിന് ശേഷം ഒരു ശിഷ്യന്മാരൊക്കെ പോണ സമയത്ത് പിന്നെ കോൺവക്കേഷനൊക്കെ കഴിഞ്ഞു. മാതാന പ്രമദേവ്യം, പിതാന പ്രമദേവ്യം, ആചാര്യാന പ്രപഞ്ചദേവ്യം, പിന്നെ അങ്ങനെ പറയണ്ടല്ലോ. അതായത് പഠിപ്പ് ഒരിക്കലും ഉപേക്ഷിക്കലും പഠിച്ചുകൊണ്ടേയിരിക്കണം. അച്ഛനേക്കാളും മേലെയാണ് ധരിക്കാൻ പാടില്ല, അമ്മയെക്കാളും മേലെയാണ് ധരിക്കാൻ പാടില്ല, ഗുരുവിനേക്കാളും മേലെയാണ് ധരിക്കാൻ പാടില്ല, അവരെക്കാളും മേലെയാണ് എപ്പോഴും അവർക്ക് കീഴാണ് ധരിക്കാൻ പാടുള്ളൂ. പഠിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ് അവരെ യാത്ര അയക്കുന്ന സമയത്ത് 56 ഉപദേശം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതിലൊന്നാമത്തെ എന്താ വെച്ചാൽ, നിങ്ങൾ ആരാന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാനുള്ള കഴിവ് എപ്പോഴാണോ നിങ്ങളെ നാക്കിന് നഷ്ടപ്പെടുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ അർഹനാവുന്നുള്ളൂ. എന്താ പറയുന്നത്? യു ആർ എലിജിബിൾ ടു ടോക്ക് ഓൺലി വെൻ യുവർ ടങ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് കപ്പാസിറ്റി ടു മൂവ് ദ ഹാർട്ട് ഓഫ് അതേഴ്സ്. പറയാം, യു ആർ എലിജിബിൾ ടു സീ ഓൺലി വെൻ യുവർ ഐസ് ആർ ഡ്രൈഡ് അപ്പ് ഓഫ് ദ ടിയേഴ്സ്. യു ആർ എലിജിബിൾ ടു ഹിയർ ഓൺലി വെൻ യുവർ ഡ്രൈഡ് അപ്പ് ഓഫ് ദ ടിയേഴ്സ്. ഇപ്പോ ഒരു കുട്ടി ഗർഭ പിന്നെ പ്രസവ സമയത്ത് ഗർഭാശയം പൊട്ടി മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ മുമ്പിലെത്തി അയ്യോ എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് അറിയാമെന്നിരുന്നാൽ അങ്ങനെ ശരിയാവും. അപ്പൊ അയാൾ എത്ര ബി പി നോക്കും, ബി പി എത്ര കിലോ എന്നാ 90 വരെ ഒട്ടമ്പത് കുപ്പി കൈക്കൂടും കൈക്കൂടെ ഒക്കെ അടിച്ച് കയറ്റിയിട്ട് 90 കഴിഞ്ഞ ഉടനെ സബ്ടോട്ടർ ഇൻസ്ട്രക്ഷൻ ചെയ്ത് ആളെ രക്ഷിക്കാൻ നോക്കാം. അവർക്ക് അങ്ങനെ വളരെ ഡീജൻ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നേരെ മറിച്ച് അയ്യോ ഇത്രയും ചെറിയൊരു കുട്ടികളെല്ലാം പ്രസവത്തിലായിരിക്കാമെന്ന് പറഞ്ഞു അവർക്കറിഞ്ഞാലും. അപ്പൊ യു ആർ എലിജിബിൾ ടു സീ ഓൺലി വെൻ യുവർ ഐസ് ആർ ഡ്രൈഡ് അപ്പ് ഓഫ് ദയർ ടിയേഴ്സ്. യു ആർ എലിജിബിൾ ടു ഹിയർ ഓൺലി വെൻ യുവർ ഇയേഴ്സ് ഹാവ് ലോസ്റ്റ് ദയർ സെൻസിറ്റീവ്നെസ്. ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അംബീഷനെ കുറിച്ച് പറയാം. അംബീഷൻ ഈസ് എക്സിബിറ്റഡ് ബൈ മെൻ ഓഫ് പവർ ആൻഡ് ഇന്റലിജൻസ് എയിംഡ് അറ്റ് ദ സുപ്പീരിയോറിറ്റി ഓവർ ഫെലോ ബീയിങ്സ് ആൻഡ് ദ റിവാർഡ് ഓഫ് വിച്ച് ഇസ് സൂൺ ടു ബി ഡസ്റ്റ്. അപ്പോ ബുദ്ധിശക്തിക്കുള്ളവരുടെയാണ് ഈ അംബീഷൻ എന്ന് പറയുന്നത്. എന്തിനാണ്? സഹജീവി കൂടെ ഉള്ളവരെക്കാളും കുറച്ച് മേലെയാണ് തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ ആഗ്രഹിച്ചൊക്കെ കിട്ടി നേടിക്കഴിയുമ്പോൾ മനസ്സിലാവും ഇത് പാഴ്മണ്ണിന് തുല്യമാണ്, ഒരു കാര്യമില്ല. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിക്കഴിയുമ്പോഴാണ് എന്തെല്ലാം പിന്നെ വാളുകളാണ് തലയ്ക്ക് മേലെ പോയി കിടക്കുന്നത്. പ്രധാനമന്ത്രി ആയി നോക്കണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഞാൻ കേട്ടിട്ട് പോലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവാം.
അത് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി ഉത്തരവാദി അല്ലെങ്കിൽ മറ്റേ ഒരു പിന്നെ ഫാക്ടറിക്ക് തീ കൊളുത്തി. കുറെ ആൾക്കാർ ഫാക്ടറിക്ക് തീ കൊളുത്തി, അതിൽ രണ്ടു മൂന്ന് പേര് പുള്ളി പൊള്ളയിലിട്ട് അവർ കേസ് കൊടുത്തപ്പോ ഫാക്ടറി മാനേജർ കടന്നുറങ്ങിയിരുന്നു, ഓണർ കടന്നുറങ്ങിയിരുന്നു, അവിടെ പോലീസ് കുറിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടു. അയാളെന്ത് പറഞ്ഞു ഇത് വല്ലതും. അതുപോലെയാണ് ഇപ്പൊ ഈ ലോകത്ത് എന്തെങ്കിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, ധനം കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ അപകടമാണ്. അംബീഷൻ എന്ന് പറഞ്ഞാൽ അംബീഷന്റെ അവസാനം ഇറ്റ് ഈസ് സൂൺ പ്രൂവ് ടു ബി ഡസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയി 86 പറഞ്ഞ അവസാനം പറയാൻ ബിവെയർ അൺസീൻ ഐസ് ആർ വാച്ചിങ്. ഇത് ഗംഗോത്രി പോയ സമയത്ത് ഒരു മഹാത്മാവ് എന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അൺസീൻ ഐസ് ആർ വാച്ചിങ് എന്നുള്ളതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഹംസയോഗി, ഒരു ഹംസയോഗി ഉണ്ടായിരുന്നു, 104 വയസ്സായിട്ടുള്ള ഒരാള്, അളുപ്പ സമാധിയായിപ്പോയി. ഗംഗോത്രിയിൽ വെച്ച് എല്ലാവരും, ഞങ്ങൾ നാലുപേരാണ് അദ്ദേഹത്തെ കാണാൻ പോയി, നാലുപേരുടെയും സകല കാര്യങ്ങളും പറഞ്ഞു. എന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ബുദ്ധിയായത്. അപ്പോ ബിവെയർ അൺസീൻ ഐസ് ആർ വാച്ചിങ്, അദൃശ്യ ദൃഷ്ടികളിൽ നിന്ന് മറക്കപ്പെട്ട് നിങ്ങൾക്കൊന്നും ഈ ലോകത്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ശിഷ്യന്മാരെഴുന്നേറ്റ് ഇതിലേതെങ്കിലും ഒന്ന് ഞങ്ങൾ പരമപ്രധാനമായിട്ട് അനുഷ്ഠിക്കാമെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചു, അഹിംസ ഏവ. പരമമായിട്ടുള്ള ധർമ്മം ഏതാന്ന് വെച്ചാൽ അഹിംസ മാത്രം, നോൺ ഇന്റർഫിയറൻസ്. ആരാന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട എന്നുള്ളതാണ്. പറ്റും അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന സമയത്ത് എന്തെങ്കിലും പറയുന്നതിൽ ഇടപെടാൻ പോകണ്ടെന്നർത്ഥം. നിങ്ങൾ സ്നേഹത്തിൽ വാത്സല്യത്തോടുകൂടി അവിടെ തലവിടണം, ഇയാളും ഇടപെടണ്ടെന്നർത്ഥം. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മാർഗങ്ങളാണ്. അപ്പൊ അതാണ് ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യ അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്വാളിറ്റിയാണ്, നോൺ ഇന്റർഫിയറൻസ്. നമ്മളിപ്പോ ബസ് പോകുമ്പോ കണ്ടക്ടർ ഒരാൾ 500 കൊണ്ടും കൊടുത്ത് അവിടെ വഴക്കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിരികിരിപ്പ് വരും. അതിലൊന്ന് ഒരു ഒരു പിന്നെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ അയാളെന്താ അയാളത്ത് പണം അടിക്കുന്ന ആളാണോ? അയാൾക്ക് 500 ഉണ്ട് കയറ്റി അവർക്ക് യാത്ര ചെയ്യാൻ പറയണം. നിങ്ങൾ മിണ്ടണ്ട, നിങ്ങളോട് ചോദിച്ചില്ല. അപ്പോഴേക്കും നമ്മൾ അഹങ്കാരം, ആരാ നീ എന്റെ വായ തുന്നിക്കട്ടെ, നീ വലിയ തറവാടിയാണ് എന്ന് പറഞ്ഞ് പിന്നെ അവസാനം കുഴപ്പ. അയാൾ പറഞ്ഞാൽ എന്താ തെറ്റുണ്ട്, ഇയാൾ പറഞ്ഞാൽ എന്താ തെറ്റ്? രണ്ട് ഭാഗമായി അടിപിടിയായി അവസാനം ടിക്കറ്റ് എടുത്ത ഒരു സ്ഥലത്ത് എത്തുന്നു പോലീസ് സ്റ്റേഷനും പുരിക കോളേജിലും ആസ്പത്രിയിലായിട്ട്. അപ്പൊ അവിടെ എട്ടപ്പെടാൻ പോകണ്ടെന്ന് വെച്ചാൽ കണ്ടക്ടറും വേറൊരാളും തമ്മിലുള്ളതല്ലേ ഇത്. അദ്ദേഹം പറഞ്ഞു തന്നോട്ട്, ഞാനെന്തിനാ പോയില്ല ഇടപെട്ടി, അത് കലക്കാൻ പോകേണ്ട ആവശ്യമില്ല. പടരരുതല്ലോ, തീ പടരായിരിക്കാൻ ഉണ്ടായിരിക്കാവുള്ളൂ. ഒരു കുട്ടിക്ക് എന്തോ ആപത്ത് പറ്റി റെയിൽവേ, അതോടുകൂടി കുറച്ച് പിള്ളേരെല്ലാം കൂടി കൂടി നാളെ ഭരിക്കാൻ പോകുന്ന ആളാന്നുള്ള ഭാവത്തോടു കൂടി ചെന്നിട്ട് പോലീസ് സ്റ്റേഷനൊക്കെ തല്ലിത്തകത്ത് രണ്ടുപേരെ എറിഞ്ഞ് അവരെ പരിക്കേൽപ്പിച്ച് അവരൊക്കെ ആസ്പത്രി കിടക്കും. അപ്പൊ അവര് ചെയ്തതോ ആ ഒറ്റക്കയ്യം ചെയ്തതോ ഏതാ രാജ്യദ്രോഹം എന്ന് വെച്ചാൽ, അയാൾ ഒറ്റക്കയ്യൻ, അയാളുടെ ഉള്ളിൽ സഹിക്കാണ്ട് വികാരത്തിന് അടിമപ്പെട്ട് വിവേകം നശിച്ചൊരു ഒരു ക്രിമിനലാണ് അയാൾ. ഇവരോ അതേമാതിരി ഇവരും രണ്ട് പോലീസുകാരെ അടിച്ച് കല്ലെറിഞ്ഞൊക്കെ പിന്നെ പരിക്ക് പറ്റിച്ച് പിന്നെ പോലീസ് സ്റ്റേഷനൊക്കെ തല്ലി തകർത്തു. അവരും ക്രിമിനൽസ് അല്ലേ? അപ്പോ ഇതിൽ അവരെന്താ ഇപ്പൊ ചെയ്തത്? രാജ്യദ്രോഹോ അതോ രാജ്യത്തിന് സഹായിക്കാണോ ചെയ്തത്? നേരെ മറിച്ച് ആ കുട്ടിക്ക് വല്ല സഹായം അല്ലെങ്കിൽ വീട്ടുകാർക്ക് വല്ല സഹായം ചെയ്ത് കൊടുക്കാനുള്ള എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ അയാളെ പിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് അതിന്റെ നടപടി അവരെ കൊള്ളും. പിന്നെ ചെയ്യാനുള്ള എന്താണ്? അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അല്ലാതിന് പ്രതിഷേധിക്കാണ് പോലീസുകാരവിടെ ഇപ്പോ വരുന്ന വണ്ടിയിൽ ലാസ്റ്റില് കമ്പാർട്ട്മെന്റിൽ ആരും ഇല്ല, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ഒറ്റക്കയം കയറിയൊക്കെ പറഞ്ഞ എന്താ അപ്പൊ ചെയ്യുക? ഇവിടെയുള്ളവരെന്ത് പഠിച്ചു? അപ്പൊ ഈ വണ്ടിയിൽ വല്ലവരൊക്കെ വേണം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോ അവിടെ ഉള്ളത് ഇവിടെ അറിയില്ല, ഇവിടെ ഉള്ള അവിടെ അറിയില്ല. അപ്പൊ വണ്ടിയുടെ നടുക്കാക്കാൻ തീരുമാനിച്ചിരിക്കുക ഇപ്പൊ ലേഡീസ് കമ്പാർട്ട്മെന്റ്. അപ്പൊ കവനാനും നോക്കണം. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഒരു പാഠം പഠിപ്പിക്കണം, ഒറ്റയ്ക്ക് ഒരിക്കലും ആരെ കൂടി നിൽക്കരുതെന്ന്. സ്വന്തം അമ്മയുടെ കൂടെ, അച്ഛന്റെ കൂടെ, അങ്ങളന്മാരുടെ കൂടെയൊക്കെ അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ അപകടമാണ് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക. ഇങ്ങനെയൊക്കെ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് വല്ലതും ചെയ്യണ്ടേ? ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ ക്രിമിനൽ ഇയാൾ ഉണങ്ങി ഉണരാച്ചാലോ? എന്നിട്ട് അതിനെ പ്രതിഷേധിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു കുട്ടി ബസ് ഓടുന്ന സമയത്ത് ഓടിയിട്ടിറങ്ങിയ ഒരു കുട്ടി ഒരു ചെരുവെന്ന് ഓടി ഇറങ്ങി തട്ടി. തട്ടിയോടുകൂടി ആൾക്കാർ കൂടി മണ്ണെണ്ണ ഒഴിച്ച് ബസ് തീ കൊടുത്തു. കണ്ടക്ടറും ഡ്രൈവറും താല്ലി ചതച്ച്. അപ്പൊ എന്താ ആ ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ്? കരിമരുന്ന് നിറച്ചുള്ള പടക്കങ്ങളല്ലേ അവര്?
അവർ ആന്റി നാഷണൽ അല്ലേ, ആന്റി സോഷ്യൽ അല്ലേ, അവരത് അറിയില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്, ആ കുട്ടിയോടുള്ള കാരുണ്യം കാണിക്കുകയാണോ? അത് എത്ര പേരെയാണ് അവർ അതിനേക്കാളും വലിയ ദ്രോഹമല്ലേ അവർ ചെയ്യും. അപ്പൊ ഇത് ഒരു മാസം എഡ്യൂക്കേഷൻ സമൂഹത്തിൽ നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ അഹിംസ എന്നുള്ള വാക്ക് എനിക്ക് അധികാരമില്ലാത്ത സ്ഥലത്ത്, എനിക്ക് റോളില്ലാത്ത സ്ഥലത്ത് ഞാൻ ഇടപെടാൻ പോകരുത് എന്നർത്ഥം. എന്നാൽ പിന്നെ അത് അധികം പകരില്ല. അച്ഛൻ മകനെ പിടിച്ച് രണ്ടടി കൊടുത്തു വെച്ചാൽ എന്താണ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ അവനെ നന്നാവാൻ വേണ്ടി അച്ഛൻ ചെയ്താകും എന്ന് അമ്മ വിചാരിച്ചാൽ മതി. നേരെ വിളിച്ച അമ്മ ദേ എന്റെ മകനെ തൊട്ട് പോയരുത്, അപ്പൊ എനിക്ക് ഈ മകനായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ, എന്നാ ശരി ഇനി ഞാൻ മേലാലോചിച്ചോളാം. ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചു അല്ല, നീ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ അർത്ഥമല്ലേ എനിക്ക് മനസ്സിലാവുക. എന്റെ കുട്ടിയെ നിങ്ങൾ കടിക്കരുതെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാനും ആ കുട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല എന്നല്ലേ. അപ്പൊ ആ കുട്ടിയുടെ അച്ഛനെ എനിക്കൊന്ന് കണ്ടുപിടിക്കണം എന്നായിരുന്നു. അപ്പോഴേക്ക് പിന്നെ കരച്ചിലായി, ആഹാ നിങ്ങൾ എന്നെ അങ്ങനെയായി അവമാനിക്കാൻ പറഞ്ഞു. ഇതൊക്കെ സംഭവിച്ച ഒരു കേസാണ്, ഒരു ദിവസം അവിടെ ഉണ്ടായ സംഭവമാണ്. അങ്ങനെ ഓരോന്ന് ഓരോ വാക്കിൻ്റെത്. അപ്പൊ ഇടപെടുക 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 എന്ന് പറഞ്ഞാൽ അച്ഛൻ കുട്ടിയെ ശാസിച്ചു, ശാസിച്ചോട്ടെ, കുട്ടി നന്നാവാനല്ലേ. ഇനിയിപ്പോ നാട്ടുകാരനൊരു കുട്ടിയെ പിടിച്ച് രണ്ട് അടി കൊടുത്തു വെച്ചാൽ എന്റെ മകനെ നീ എന്തിനാണ് തല്ലിന് ചോദിക്കുകയല്ല വേണ്ടത്. അങ്ങനെ അവിടെ നാട്ടുകാരെല്ലാവരും കൂടി കൂടിയാലല്ലേ ഒരു കുട്ടി നന്നാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. നമ്മളൊന്നിലും ഇടപെടാൻ പോകരുതെന്നാണ്, ഇടപെടാൻ നമുക്ക് അവകാശമില്ലെങ്കിൽ ഇടപെടുക. ഇപ്പൊ നമ്മളെ സ്വന്തം കുട്ടികളെ കണ്ടുപിടിക്കുകയും സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? നമ്മളെന്ത് ചെയ്യണം? അവരെ ശാസിക്കണം. നമ്മൾ ശാസിച്ചാൽ അവർ നന്നാവില്ല, നമ്മളോട് പണക്കവും ദേഷ്യമാവും. അപ്പൊ അവരെ ശാസിച്ച് നന്നാക്കാൻ പറ്റുന്ന ഒരാളെ ഏൽപ്പിക്കുക. മാഷെ എന്റെ മകൻ ഇങ്ങനെ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുന്നു പറഞ്ഞു വെക്കുന്നു, മാഷ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മാഷ് വേണ്ടമാരും ഉപദേശിച്ചോളൂ, അത് കേൾക്കുന്നു. സ്വന്തം വീട്ടിൽ വാത്സല്യം സ്നേഹം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഉപദേശിക്കലൊക്കെ അന്യരാണ് എന്നാ പറയാം. അപ്പോ ഇടപെടാതിരിക്കാൻ, അവനവന് റൂളില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ്, ഇടപെടാൻ പോണ്ട. അപ്പൊ ഇടപെടാ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് ലോണ്ട് അർത്ഥം കാണുന്നുണ്ട്. കാരണം ഒരു വാസന പ്രിയതനായിട്ട് ജീവിക്കുന്ന ഒരാളെ വേറൊരാൾ ഉപദേശിക്കാൻ പോയാൽ, ഒരാൾ കള്ളുപിടിക്കാൻ പോവാണ് രാത്രി, അവര് പറഞ്ഞു കള്ളുപിടിക്കരുത്, സഹോദരാകാനും മറ്റാണ് മറച്ചാനും ഒക്കെ പറഞ്ഞിട്ട് അയാളെ ഉപദേശിച്ചു, ഏതായാലും പോവാ നമുക്ക് വീട്ടിൽ പോവാ, ഞാനും വരാ കൂടെ കൊണ്ടാക്കി തരാം വീട്ടിൽ എന്നുള്ള വീട്ടിൽ കൊണ്ടാക്കി പോകുന്നു. അയാൾ കെട്ടി തൂന്ന് ചത്തു എന്ന് പറഞ്ഞിട്ട് രാത്രി നേരെ കുറച്ച് അയാൾ രണ്ട് മൂന്ന് ക്ലാസ് പിന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ല ഗുലാബഗാനം പാടി ഏതെങ്കിൽ നടന്ന നേരം വിളിച്ചാക്കുമായിരുന്നു. അപ്പൊ നമ്മളതിൽ ഇടപെട്ടു ഇടപെട്ടോണ്ട് എന്തേ ഉണ്ടായിരുന്നു, ഗുണമല്ല ദോഷമുണ്ടായിരുന്നു. അപ്പൊ ഏതാ ശരിയെന്ന് നമുക്കറിയില്ല. വേദവ്യാസൻ മഹാഭാരതത്തിൽ പറയണം, ഇത് മുഴുവനും 125,000 ശ്ലോകത്തിൽ ധർമാധർമ്മങ്ങളെക്കുറിച്ച് അങ്ങേറ്റം വരെ എഴുതി വെച്ചിട്ടുള്ള ആളാണ്. ഭഗവത്ഗീത വരെ അതിലാണല്ലോ. ഇത്രയും പറഞ്ഞിട്ട് വേദവ്യാസം പറയും ഏതാ ധർമ്മം ഏതാ അധർമ്മം എന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ധർമാധർമ്മങ്ങൾ മനസ്സിലാവാത്ത സമയത്ത് പിന്നെ എന്താ ചെയ്യേണ്ടത്? മഹാത്മാക്കൾ ഏത് വഴിയാണോ പോയിട്ടുള്ളത് അതാണ് അനുകരിക്കുക, കണ്ണടച്ച്. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇടപെടരുതെന്നർത്ഥം. ഏതാ ശരിയാ തെറ്റെന്ന് അറിയാത്ത ഒരാൾ എങ്ങനെ ഇടപെടാൻ പോവാ? ഒരു കുട്ടി പറയാം ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് പറയാം, അവ അച്ഛൻ പിടിച്ച് തല്ലാൻ പോവാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത്? കുട്ടി പോണെന്നാ പറയുന്നത്, അവ പോണ്ടെന്നാ പറയുന്നത്? അച്ഛൻ അച്ഛന്റെ ഭാഗത്ത് വരണോ കുട്ടിയുടെ ഭാഗത്ത് വരണോ? നമ്മൾ ഏതാ നമുക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷെ അവൻ ഇങ്ങനെ അല്ലാതെ സ്കൂളിൽ പോകാതെ ഏതെങ്കിലും വിദേശികളുടെ കൂടെ വിദേശത്തൊക്കെ എത്തി വലിയ കൊടി ചേർന്നായിട്ട് തിരിച്ചു വന്നു എന്ന് പറയാം. അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അഹിംസ സത്യം അസ്ഥയം, അത് അഹിംസയാണ് അവസാനത്തെ. അതായത് ശരീരത്തിൽ ഉള്ള അഞ്ചെണ്ണം ദേവദ്വിജഗുരപ്രാജ്യം പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യ അഹിംസ ശരീരം തപിച്ചതാണ്. ആദ്യം വാക്കിലേ പറഞ്ഞു അനുദ്വേഗകരം വാക്യം സത്യം പ്രിയ ഹിതം ചയൽ സ്വാധ്യായ അഭ്യസനീയ വാങ്മയം തപിച്ചതെന്നാണ്. ഹിതം എന്ന് പറഞ്ഞാൽ ആത്മാവിലേക്ക് നയിക്കുന്നതെന്ന് അർത്ഥമാണ്. പ്രിയം എന്ന് പറഞ്ഞാൽ ഭൗതികത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ ആത്മാവിലേക്ക് നയിക്കുന്നതായുള്ള വാക്കുകളായിരിക്കണം, സത്യമായ വാക്കായിരിക്കണം, പ്രിയങ്കരമായ വാക്കായിരിക്കണം. സത്യം പറയുമ്പോൾ പ്രിയങ്കരമായിട്ട് പറയണം. ഐ ഡോണ്ട് മൈൻഡ് മൈ സെൽഫ് ബീങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ പറയും. ഐ ഡോണ്ട് മൈൻഡ് ബിക്കമിങ് അൺപോപ്പുലർ ബൈ ടെല്ലിംഗ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഈ സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ സമൂഹത്തിൽ പിന്നെ അവഗണന ഏറ്റുവാങ്ങാതെ ഞാൻ തയ്യാറാണ്, എന്നാലും ഞാനത് പറയും എന്ന് ചിലവർ ചൊല്ലി പറയുന്നത്. അപ്പൊ ഞാൻ ബ്രിയ സത്യം അപ്രിയ, അപ്രിയ എന്ന സത്യം പറയരുതെന്നാണ്. നിങ്ങളെ മൂക്ക് വാങ്ങിട്ടാണ് അത് അപ്രിയ സത്യമാണ്, പക്ഷെ അപ്രിയല്ലേ. ഇപ്പൊ ഈ മീറ്റിംഗ് സ്ഥലത്തൊക്കെ ഓരോരുത്തരെ നമ്മൾ നന്ദി പ്രകടനം നടത്തുമ്പോൾ ഓരോരുത്തരെ ഒന്ന് വർണ്ണിക്കാറുണ്ട്. അതിൽ പലതും സത്യമായിരിക്കും പറയുന്നത്, പക്ഷെ അത് അപ്രിയ ഉണ്ടാക്കുന്ന സത്യമായിരിക്കും. അങ്ങനെ അപ്പോ അതാണ് വാക്കിൽ അഞ്ചെണ്ണം.
ഇത് ശരീരത്തിൽ അഞ്ചണം, മനസ്സിൽ അഞ്ചണം ഉണ്ട്. മനഃപ്രസാദം, കണ്ടെന്റ്മെന്റ്, സംതൃപ്തി, സൗമ്യത്വം, ഹ്യൂമിലിറ്റി, ഹംബിളായിട്ട്, മൗനം, അതിനൊന്നും ആവശ്യമില്ലാത്ത സ്ഥലത്തും ഉണ്ടാകും. ആത്മവിനിഗ്രഹം, എടുത്തിയാട്ടത്തിനും നിയന്ത്രിക്കാം, കുറച്ച് മൈൻഡിനും നിയന്ത്രിക്കാം. ഭാവസംശുദ്ധി, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാവസംശുദ്ധി, നല്ല ശുദ്ധമായുള്ള ഭാവം മാത്രം കാണിക്കുക, ഉള്ളിലൊന്നു വെച്ച് വേറൊന്നും വസിക്കാനല്ല, ശുദ്ധമായുള്ള ഭാവം കാണിക്കുക. ഇതൊക്കെയാണ് മാനസിക തലത്തിലുള്ള അഞ്ച്. അങ്ങനെ രണ്ടെണ്ണം അനുസരിച്ചാൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇപ്പോ ഇതില് പിന്നെ ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മചേരി. അപ്പൊ ബ്രഹ്മചേരി എന്നുള്ളതിലാണ് ഇപ്പൊ അതൊക്കെ പറഞ്ഞത്. ബ്രഹ്മചേരി, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം. പിന്നെ ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചേരി ചരതി ഒന്ന് ബോധ്യായി, ബ്രാഹ്മണത്വം വന്നതിന് ശേഷമാണ് ഇത് ബോധ്യായി. ബ്രഹ്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തിലെ ചലനാത്മകമാണ് ഇതൊക്കെ തിരിച്ചറിയാതാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. ആ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ പിന്നെ ഗാർഹസ്ഥ്യമാണ്. ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ പഞ്ചഭൂതങ്ങളും എല്ലാം കൂടി കൂടി ഗ്രഹിച്ച് ഒരു കൂടുണ്ടാക്കി അതിന്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് ആത്മാവ് വസിക്കുന്നു എന്നുള്ള ബോധവതെ. അപ്പൊ ഞാൻ ആത്മാവ് ഈ കൂടുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വസിക്കുകയാണ് തൽക്കാലം. ഇതിൽ അകപ്പെട്ടതിന്റെ ഉള്ളിൽ ഇത് ഞാനാണുള്ള തെറ്റിദ്ധാരണയ്ക്ക് കാരണം ഇങ്ങോട്ട് വസിക്കുകയാണ്, അതാണ്. പക്ഷെ ഞാൻ ആത്മാവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടും ഞാനായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് ബോധ്യുന്നു. ആണ് ഗൃഹസ്ഥാശ്രമം. അപ്പൊ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥാനം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഈ സങ്കല്പരഹിതമായി നാമരൂപങ്ങളെക്കുറിച്ചുള്ള സങ്കല്പരഹിതമായിട്ടിരിക്കാനുള്ള കഴിവാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അപ്പൊ ധ്യാനത്തിന്റെ കുറെ അങ്ങനത്തെ സ്റ്റേജ് എത്തി നടത്തും വാനപ്രസ്ഥം. സന്യാസം, സന്യാസം എന്ന് പറഞ്ഞാൽ കാമ്യാനം, കർമ്മണാന്യാസം, സന്യാസം, കവയോ വിദുഹു എന്നാണ് 18-ാം അധ്യായത്തിൽ ഡെഫിനേഷൻ പറഞ്ഞത്. അതായത് കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കതിന്റെ ആവശ്യമുണ്ട്, എനിക്കിതിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ സമ്പാദിക്കാൻ ശ്രമിക്കും. പക്ഷെ എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ആത്മാവാണ്. ആത്മാവ് ആനന്ദ സ്വരൂപമാണ്, ആനന്ദത്തിന് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ജ്ഞാനസ്വരൂപിയാണ്, ജ്ഞാനത്തിന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. സ്വതന്ത്ര സ്വരൂപിയാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിനെ ആശ്രയിക്കണം. അപ്പൊ എനിക്ക് വേണ്ടതായിട്ട് ഈ ലോകത്തൊന്നും ഇല്ല എന്നുള്ള ഭാവത്തോടുകൂടിയാളാണ്, സമ്യക്കെ അന്വേഷിച്ചാണ്. അപ്പൊ അയാള് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുക, അതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പോ ധർമ്മം, അർത്ഥം, അല്ല പിന്നെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെന്താണ്? ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിൽപ്പ്. എങ്ങനെയാണ് അതിലൊക്കെ നിലനിൽപ്പ്? ബ്രഹ്മത്തിലാണ്, ഇതൊക്കെ ഉണ്ടാവുന്ന ബ്രഹ്മത്തിലാണ്, നിലനിൽക്കുന്ന ബ്രഹ്മത്തിലാണ്, നശിക്കുന്നു, ലയിക്കുന്നു. അപ്പൊ അതാണ്, അത് സർവം ബ്രഹ്മമയം മാത്രമേ ഉള്ളൂ, അതിലെ തോന്നലുകളാണ് ബാക്കിയൊക്കെ എന്നുള്ള അവസ്ഥയാണ് പിന്നെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മം നിലനിൽപ്പ്, ബ്രഹ്മത്തിലാണ് ഇതൊക്കെ നിലനിൽക്കുന്നു. അത് വിലയം പ്രാപിക്കുന്ന സമയത്ത് ആ ബ്രഹ്മത്തിൽ തന്നെയാണ് വിലയം പ്രാപിക്കുന്നത്. ചലനം കൊണ്ട് വീണ്ടും അതിനെ സ്പൗട്ടിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം കഴിഞ്ഞാൽ പിന്നെ ധർമ്മം. ധർമ്മം കഴിഞ്ഞാൽ പിന്നെന്താണ്? അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാ ഇതൊക്കെ? എന്റെ അർത്ഥം എന്താ, അതിന്റെ അർത്ഥം എന്താന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതേ അർത്ഥത്തിൽ തന്നെ എവിടെ. അപ്പൊ ഈ പ്രപഞ്ചം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, അതിന്റെ അർത്ഥം എന്താണ് പറയുമ്പോ, ബ്രഹ്മത്തിൽ അന്തർലീനായുള്ള അനന്ത വൈവിധ്യങ്ങളെ പ്രകടമാക്കി കണ്ട് രസിക്കാനുള്ള പദ്ധതിയാണിത്. ആരുടെ പദ്ധതി? എന്റെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഏകോഹം ഒന്നായ ഞാൻ ബഹുദാസ്യം നിരവധിയായി പതുക്കട്ടെ എന്ന് പറഞ്ഞു. വെച്ച് കഴിഞ്ഞപ്പോ എന്തായി? ഇതൊക്കെ കണ്ടു. എന്നിട്ട് അതൊക്കെ നോക്കിക്കൊണ്ട് ഓരോന്നിന്റെ ഉള്ളിൽ അന്തര്യാമിയുണ്ട്, അതിന്റെ ഗുണങ്ങളെ മുഴുവൻ കണ്ടു രസിക്കുകയാണ്. അപ്പോ ദൃഷ്ടാവായിട്ട് ദൃശ്യങ്ങളെ പ്രകടമാക്കി അത് കണ്ടു രസിക്കുന്നവർ, അത് രസിക്കണമെങ്കിൽ ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധം വേണം. അത് ശരീരമാണെങ്കിൽ അതൊന്നും രസിക്കാൻ പറ്റില്ല. ശരീരം എപ്പോഴും ആപത്തിൽ ഒരു വിധിയാണ്. മനസ്സാണെങ്കിൽ അസുഖത്തിനും രാഗദ്വേഷങ്ങൾക്കൊക്കെ വിധേയാണ്. ബുദ്ധിയാണ് ജ്ഞാനജ്ഞാനങ്ങൾക്ക് വിധേയാണ്. അതുകൊണ്ട് അതുകൊണ്ടൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും ബുദ്ധിയാണ് ഞാൻ വിചാരിക്കുന്ന കാലം വരെ. അതുകൊണ്ട് ആത്മാവാണ് ധരിച്ചപ്പോഴാണ് മാത്രം ഒന്നും എന്നെ ബാധിക്കില്ല, അതുകൊണ്ട് ഇതൊക്കെ രസിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു ഭാവം വരുള്ളൂ. കാഴ്ചങ്ങളാ പോയാലേ നമുക്ക് നടക്കേണ്ട ഒരു വഴിയുണ്ട്. ആ വഴിക്ക് നടക്കുകയാണെങ്കിൽ പൂജയും പാമ്പും എല്ലാറ്റിനും കണ്ട് രസിക്കാൻ പറ്റും. നേരെ മറിച്ചൊന്നും ഉള്ളിൽ കൂടെ നിന്ന് പോയാലും തടവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പോയി, പിന്നെ രസിക്കാനുള്ള കഴിവുണ്ടാവില്ല. കയ്യോ കാലോ അത് കടിച്ചെടുക്കും. അതുപോലെയാണ് ഈ ലോകത്തും. ഇതൊന്നുമായിട്ട് യാതൊരു തൊടാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ഡിറ്റാച്ചഡായിട്ട്, ദൃഢാവായിട്ട് നോക്കി കാണുകയാണ്. ഇതൊക്കെ ബഹുരസാണ്. ഇപ്പോ ഒരു കാഴ്ച കണ്ടു അവിടെ നിറയെന്ന് പാറക്കെട്ടും മറ്റൊക്കെ അല്ലേ. നമ്മുടെ അവിടെ ഇരുന്നു ഭയങ്കര പാറക്കെട്ടും അതിന്റെ ഇടയിൽ വെള്ളമെല്ലാം കൂടി, എന്തൊരു അത്ഭുതമാണ്. വേറെ കുറച്ച് ഒരാൾ നമുക്ക് കുറച്ച് സ്ഥലമാണെന്ന് പറയും, ഈ പാറക്കെട്ടൊക്കെയുള്ള ഈ സ്ഥലം നിങ്ങളാണ്ടെടുത്തോളൂ,
ഇത്ര പൈസ തന്നാൽ മതിയെന്ന്. അത് കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം, അവർക്ക് മുഴുവൻ പാറയില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പാറ വെട്ടിയെടുത്ത് ആരെങ്കിലും കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ അവർക്കും അത് എടുക്കാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയും. നേരെ പക്ഷേ എനിക്ക് വേണ്ടാതെ നമ്മൾ പോയി കാണുന്ന എന്തൊരു രസമാണ്, എത്ര ഫോട്ടോ എടുത്തത് നിങ്ങൾ അതിന്റെ ഓരോ കാഴ്ചയിൽ. അപ്പോ കണ്ട് രസിക്കാനുള്ള പദ്ധതിയാണ്. എവിടെ നിന്നിട്ട് എനിക്ക് വേണ്ട എന്നുള്ള അവസ്ഥയിൽ വന്നാല് ഇത് രസിക്കാനുള്ള കഴിവ്. അപ്പൊ ധർമ്മം ഇതൊക്കെ ബ്രഹ്മത്തിലെ നിലനിൽപ്പാണെന്ന് അറിഞ്ഞൊരാൾക്ക് അർത്ഥം, ഇതിന്റെ അർത്ഥം എന്താണ്? അനന്ത വൈവിധ്യങ്ങൾ അന്തർലീനായിട്ടുള്ളതിനെ ചലനത്തിലൂടെ പ്രകടമാക്കി കണ്ട് രസിക്കാനുള്ള പദ്ധതിയാണ് ചിട്ടാബായുന്നുകൊണ്ട്. അതാണ് അർത്ഥം. പിന്നെ കാമം. കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് എന്റെ രൂപത്തിൽ കാലം ദേശ അന്താമാതാദികൾക്ക് അതീതമായുള്ള പരമബോധ സത്തയിലേക്ക് തിരിച്ചിലേക്കണം. അഖണ്ഡമായിട്ടുള്ള ആ സ്വരൂപം എനിക്ക് വീണ്ടെടുക്കണം. അതൊരു കാമം മാത്രമേ ഉള്ളൂ. അതോടുകൂടി ആ അവസ്ഥ വന്നു, അതോടുകൂടി മോക്ഷമായി. അപ്പോ ശൂദ്രം മുതൽക്ക് മോക്ഷം വരെ ഉള്ളതായ 12 സ്റ്റേജസിന് സൂചിപ്പിക്കുന്നതാണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ. വർണ്ണം 4, ആശ്രമം 4, ധർമ്മം 4, 3, 4, 12 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഇതിന്റെ ആദ്യ വ്യത്യാസം മറ്റും മറിച്ചായിട്ടൊന്നും യാതൊരു വ്യത്യാസം, അതൊന്നും യാതൊരു ബന്ധമില്ല. അതൊക്കെ ആൾക്കാർ അറിവില്ലാത്തവർ അതിനെ ധരിക്കുന്ന ചില ധാരണകളാണ്. ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും അത് പ്രേതമെന്ന് ധരിക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ. അതുപോലെ ഒരു പെരിച്ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അച്ഛന്റെ പ്രേതം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തതൊന്നും നേരെയായിട്ടില്ല, അതുകൊണ്ട് രണ്ടാമത് സ്വർണപ്രശ്നം വെച്ചു, അപ്പൊ അത് നേരെയായിട്ടില്ല, ഇനി രാമേശ്വരം പോയി ചെയ്യണം. അതിന് സ്വർണത്തിന്റെ ഒരു പ്രതിമാതി ഉണ്ടാക്കി, ഇത് അക്രമം മറ്റേ അക്രമം അച്ചക്രം എന്ന് പറഞ്ഞത് 15,000-25,000 റുപ്യന്റെ ചെലവ് അതിൽ മാത്രം വരും. പിന്നെ അത് പോകാനും വരാനും കാർ പിടിക്കാനും ഒക്കെ പാടുള്ള ഒരു 10-15,000 റുപ്യ, അത് 40-50,000 റുപ്യ ചെലവാക്കിക്കാനുള്ള വകുപ്പ്. ഒരു പെച്ചായി ചാടിയതാണ്, ഒരു പൂച്ചയെ തല്ലി കൊന്നു. പൂച്ച മരിച്ചു കഴിഞ്ഞാൽ കുംഭീഭാഗം നരകക്കാ സാത്മസം, ഒരു വിധാൻ ബനായ അഹയനാണ്, കുംഭീഭാഗം നരകത്തിൽ ചെന്ന് വീഴുന്നതാണ്. അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യണം. അതിന് വലിയൊരു ഇത് കൊടുത്തു, ചാർത്ത് കൊടുത്തു. ആ ചാർത്തിന്റെ കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കുന്ന സമയത്ത് പൂച്ച എഴുന്നേറ്റ് ഒറ്റ ഓട്ടം പൂച്ച എത്തിയിരുന്നില്ല. അതൊരു പെട്ടെന്ന് ഒരു ഷോക്ക് വന്നത്, അത് കഴിഞ്ഞ് പൂച്ച എഴുന്നേറ്റ് ഓടി. അതോടുകൂടി പദ്ധതിയൊക്കെ പൊളിഞ്ഞില്ലേ, ഇങ്ങനെയാണ് ഇപ്പൊ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടു രക്ഷിക്കാനുള്ള പദ്ധതി മാത്രമാണ്, അതിൽ അകപ്പെട്ടു പോയാൽ കുഴപ്പമായി. നിന്ന് നോക്കണം. ഇപ്പൊ കടലൊക്കെ എരമ്പി ഇങ്ങനെ ഇതാക്കുന്നൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. പക്ഷെ അതിൽ വീണ് പോയാലോ, അത് രക്ഷിക്കാനുള്ള കഴിവില്ല. അപ്പൊ ഇതൊന്നും അത് ബന്ധമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇതിനെ നോക്കി കാണാനുള്ള കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ 12 സ്റ്റേജസ് കൂടിയുള്ള മോക്ഷം വരെയുള്ള, അതായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് എന്ന അവസ്ഥയിലേക്ക് വന്ന് കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ, പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശക്തിയൊക്കെ പ്രകടാക്കാനുള്ളതായ കഴിവ്, പരമമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള 12 സ്റ്റേജസ് പറഞ്ഞിരിക്കുക. നാച്ചുറലായിട്ടുള്ള ഫിനോമിന, അതൊക്കെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് കടന്നുപോയി നമ്മൾ അവിടെ എത്തുന്നു.